डियर स्टूडेंट्स नमुक मत्तोरु क्लासिलेक्क कडक्कां इन्नत्ते दिवसत्तिन्टे प्रत्येकत निंगल्क्क एल्लावर्क्कुम अरियाम इन्न देशीय अध्यापक दिनमाण स्वतंत्र इंड्ययुडे आद्यत्ते वैस प्रसिडेंटुम രണ്ടാമത്തെ പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നമ്മൾ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഈ ദിനത്തിൽ എൻ്റെ ജീവിതത്തിൽ വഴികാട്ടികളായ എല്ലാ അധ്യാപകരെയും ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. എന്നെ അക്ഷരങ്ങൾ ചൊല്ലി പഠിപ്പിച്ചതെന്ന അധ്യാപനം എന്ന ഇഷ്ടത്തിന് വഴിമരുന്ന് നിട്ട എൻ്റെ ആദ്യത്തെ ഗുരു എൻ്റെ അമ്മ തന്നെയാണ്. നല്ലൊരു അധ്യാപികയായ എൻ്റെ അമ്മയെയും ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു. എൻ്റെ ആദ്യ ഗുരുവിനെ ഇത്രനാളും എന്നോടൊപ്പം ഉണ്ടായ കൈത്താങ്ങുകളായ എല്ലാ അധ്യാപകരെയും എൻ്റെ എല്ലാ സഹാധ്യാപകരെയും എൻ്റെ മുന്നിലൂടെ കടന്നുപോയ ഓരോ മുഖങ്ങളെയും വിദ്യാർത്ഥി മുഖങ്ങളെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഈ ദിവസം അധ്യാപകരെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. മുമ്പ് നമ്മൾ പഠിപ്പിച്ചു വിട്ട തലമുറകളും നമ്മളുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളും ഒക്കെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് നമ്മൾ വിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സന്ദേശങ്ങളായി അവരുടെ ആശംസകൾ വരുമ്പോൾ നമ്മളിൽ അറിയാതെ ഒരു സന്തോഷം നിറയാറുണ്ട്. സഹ അധ്യാപകരെ നമ്മൾ ആശംസകൾ അറിയിക്കുമ്പോഴും കിട്ടുന്ന സന്തോഷം വളരെ വളരെ വലുതാണ്. അപ്പൊ ആ സന്തോഷം നിങ്ങളോട് പങ്കുവച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ അധ്യാപകരുണ്ടാവും. എല്ലാ അധ്യാപകരെയും ഒരുപാട് സ്നേഹത്തോടെ കാണുക. നമ്മുടെ ഗുരുക്കന്മാരെയൊക്കെ എല്ലായ്പ്പോഴും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്നും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്സാണിത്. ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണ് എന്ന് പഠിച്ചു. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ പഠിച്ചു. തിയറീസ് ഓഫ് റിയാക്ഷൻ റേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിലെ ചില മിസ്സെല്ലാനിയസ് ടോപ്പിക്സ്, രണ്ട് ചെറിയ ടോപ്പിക്സ് ആണ് നമുക്കിനി റിമൈൻ ചെയ്യുക. എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ് ആൻഡ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ്. നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം. എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്. നിങ്ങൾ കേട്ടതാണ് ഈ രണ്ട് വാക്കുകളും. നമ്മൾ ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചപ്പോൾ നമ്മൾ എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ് എന്താണ് എന്നൊന്ന് പറഞ്ഞു പോയിരുന്നു. അപ്പോൾ എലമെൻ്ററി അഥവാ സിമ്പിൾ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻസ് which take place in a single step. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കംപ്ലീറ്റ് ആവുന്ന റിയാക്ഷൻസിനെയാണ് എലമെൻ്ററി അഥവാ സിമ്പിൾ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഒന്നിലധികം സ്റ്റെപ്പുകളിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ് കോംപ്ലക്സ് റിയാക്ഷൻസ്. റിയാക്ഷൻസ് which take place in more than one step are called complex reactions. ഒന്നിലധികം സ്റ്റെപ്പുകൾ എടുത്ത് നടക്കുന്ന റിയാക്ഷൻസ്. അപ്പോൾ അത്തരം ധാരാളം കോംപ്ലക്സ് റിയാക്ഷൻസ് ഉണ്ട്. അതിന് ഒരു എക്സാമ്പിൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ റിയാക്ഷൻ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്താൽ ഇത് വാട്ടറും ഓക്സിജനുമായിട്ട് മാറും. ഈ റിയാക്ഷൻ ആൽക്കലൈൻ മീഡിയത്തിൽ നടക്കുന്നു എന്ന് വിചാരിക്കാം. ഇൻ പ്രസൻസ് ഓഫ് ഒ എച്ച് മൈനസ് അയോൺസ് ആൻഡ് ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് അയോഡൈഡ്. അയോഡൈഡ് അയോൺസ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുന്നു. പ്രോഡക്റ്റ് വാട്ടറും ഓക്സിജനും തന്നെയാണ്. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ കോംപ്ലക്സ് റിയാക്ഷൻ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആയിട്ട് തോന്നാം. പക്ഷേ ദിസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ two different steps. ഇത് കാണുമ്പോൾ ഇതിനകത്ത് ആകെ ഒരൊറ്റ റിയാക്റ്റൻ്റെ ഒരുപാടാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് മാത്രം. അപ്പോൾ നമുക്ക് തോന്നും ഈ റിയാക്ഷൻ്റെ റേറ്റ് ആരുടെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. പക്ഷേ
എക്സ്പെരിമെന്റൽ ആയി റേറ്റ് സ്റ്റഡീസ് നടത്തി നോക്കിയപ്പോൾ ഈ റിയാക്ഷന്റെ റേറ്റ് ഇക്വേഷൻ എനിക്ക് കിട്ടിയത് എങ്ങനെയാണ് R is equal to K into molar concentration of H2O2 into I minus. The experimentally determined relation ആണ് നമ്മൾ റേറ്റ് ലോ പഠിച്ചത്. അപ്പോൾ ഈ റിയാക്ഷന്റെ അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ആൽക്കലൈൻ മീഡിയത്തിൽ അയോഡൈഡ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലുള്ള ഡീകമ്പോസിഷൻ ഇതിന്റെ റേറ്റ് സ്റ്റഡി നടത്തിയപ്പോൾ റേറ്റ് ലോ ഇക്വേഷൻ കിട്ടിയത് ഇങ്ങനെയാണ് R is equal to K into molar concentration of H2O2 into molar concentration of I minus. അപ്പോൾ അവിടെ രണ്ട് റിയാക്റ്റൻസ് ഉൾപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ഓൾസോ. പക്ഷെ നമ്മൾ എഴുതിയിരിക്കുന്ന ബാലൻസ്ഡ് ഇക്വേഷനിൽ I minus വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ റിയാക്ഷൻ മെക്കാനിസം സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ റിയാക്ഷൻ ഒരു സ്റ്റെപ്പിലല്ല നടക്കുക, രണ്ട് സ്റ്റെപ്പുകളിലാണ്. റിയാക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിയാക്ഷനിലെ റിയാക്റ്റൻസിലെ ബോണ്ട് മുറിയുന്നത് എങ്ങനെ, പ്രോഡക്ട്സിൽ എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് മെക്കാനിസം എന്ന് വിളിക്കുക. അപ്പോൾ ആ മെക്കാനിസം അനുസരിച്ച് ദിസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. അപ്പോൾ അതിലെ സ്റ്റെപ്പ് വൺ നമുക്ക് കഴിഞ്ഞ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കമ്പൈൻസ് വിത്ത് എ കാറ്റലിസ്റ്റ് ഐ മൈനസ്. ഐ മൈനസുമായിട്ട് ചേർന്ന് ഇത് വാട്ടറും ഐ ഒ മൈനസുമായിട്ട് മാറും. ഐ ഒ മൈനസ് ഇസ് ഹൈപ്പോ അയോഡൈറ്റ് ഐ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ബാക്കിയുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉണ്ടായ ഐ ഒ മൈനസുമായി കമ്പയർ ചെയ്യുന്നു. Then it changes to water, oxygen and I minus. അപ്പൊ നോക്കിക്കേ, ഐ മൈനസ് ഒരു കാറ്റലിസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ കാറ്റലിസ്റ്റ് റിയാക്ഷനിൽ പങ്കെടുത്തു. ആദ്യത്തെ സ്റ്റെപ്പിൽ ഐ മൈനസ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് പങ്കെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ ഐ മൈനസ് അതുപോലെ റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും, പക്ഷേ റിയാക്ഷൻ്റെ അവസാനത്തിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടും, തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനെ രണ്ട് സ്റ്റെപ്പുകളിലാണ് ഈ റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ട് സ്റ്റെപ്പുകളും കൂടെ നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഓവറോൾ റിയാക്ഷൻ എഴുതി നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൂട്ടിക്കേ, രണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്. 2H2O2 പ്ലസ് ഐ മൈനസ് പ്ലസ് ഐ ഒ മൈനസ് ഗീവ്സ് 2H2O ഉണ്ട്. 2H2O പ്ലസ് ഐ ഒ മൈനസ് പ്ലസ് O2 പ്ലസ് ഐ മൈനസ്. നോക്കിക്കേ, അവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഐ മൈനസ് രണ്ട് സൈഡിലുമുണ്ട്, അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഐ ഒ മൈനസ് രണ്ട് സൈഡിലുമുണ്ട്, അതും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? 2H2O2 gives 2H2O plus O2. ഇതാണ് നമ്മളുടെ ഓവറോൾ റിയാക്ഷൻ. പക്ഷേ അത് നടക്കുക രണ്ട് ഡിഫറൻറ്റ് സ്റ്റെപ്പുകളിലാണ്. ഇനി കോംപ്ലക്സ് റിയാക്ഷൻസിൻ്റെ പ്രത്യേകത, ഒന്നിലധികം സ്റ്റെപ്പുകളിലാണ് നടക്കുക. എല്ലാ സ്റ്റെപ്പുകളും ഒരേ റേറ്റിലായിരിക്കില്ല നടക്കുക, ഒരേ വേഗത്തിലായിരിക്കില്ല നടക്കുക. അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ റേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എന്തായിരിക്കും എക്സ്പ്രസ് ചെയ്യുക? അപ്പോൾ അവിടെ നമ്മൾ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ്റെ റേറ്റ് ആയിട്ട് എടുക്കുക, അതിലെ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൻ്റെ റേറ്റ് ആണ്. സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടേക്കൺ ആസ് ദി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഓഫ് എ കോംപ്ലക്സ് റിയാക്ഷൻ. ഇപ്പോൾ ഈ റിയാക്ഷൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ രണ്ട് സ്റ്റെപ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എ സ്ലോ സ്റ്റെപ്പ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എ ഫാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സ്ലോ സ്റ്റെപ്പിൻ്റെ റേറ്റ് ആണ്. സ്ലോ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് വൺ ആണ്. സ്റ്റെപ്പ് വണ്ണിൽ ഏതൊക്കെ റിയാക്ഷൻസ് ഉൾപ്പെടുന്നുണ്ട്? H2O2 ഐ മൈനസും. അതുകൊണ്ടാണ് നമ്മുടെ റേറ്റ് ലോ ഇക്വേഷനിൽ H2O2 ഐ മൈനസും ഉൾപ്പെട്ടത്. അപ്പോൾ ഇത് മനസ്സിലായോ?
എന്താണ് കോംപ്ലക്സ് റിയാക്ഷൻ? എ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ മോർ ദാൻ വൺ സ്റ്റെപ്പ്, ഒന്നിലധികം സ്റ്റെപ്പുകളിൽ നടക്കുന്നു. കോംപ്ലക്സ് റിയാക്ഷൻസിന്റെ പ്രത്യേകത, എല്ലാ സ്റ്റെപ്പുകളും ഒരേ വേഗത്തിലല്ല നടക്കുക. അതിലെ ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പായിട്ട് എടുക്കുക. എക്സാമ്പിൾ, ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ആൽക്കലൈൻ മീഡിയം ഇൻ പ്രസൻസ് ഓഫ് അയോഡൈഡ് കാറ്റലിസ്റ്റ്. ഈ എക്സാമ്പിൾ നോക്കി വെക്കണം, പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത സബ് ടോപ്പിക് നമുക്ക് റിമെയിൻ ചെയ്യുന്നത് സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ്. സ്യൂഡോ എന്ന വാക്കിനർത്ഥം ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നു, നോട്ട് റിയൽ എന്നാണ് വാക്കിനർത്ഥം. ഞാനൊരു ജനറൽ ഇക്വേഷൻ എഴുതുകയാണ്, എ പ്ലസ് ബി ഗിവിംഗ് പ്രോഡക്റ്റ്. ഒരു ജനറൽ കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വേഷൻ. ഇതിലെ റിയാക്റ്റൻസ് ആരൊക്കെയാണ്? എയും ബിയും. അപ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ എയും ബിയും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ റിയാക്ഷൻ്റെ റേറ്റ് എയുടെയും ബിയുടെയും മോളാർ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിൻ്റെ റേറ്റ് ഇക്വേഷനിൽ ഈ രണ്ട് റിയാക്റ്റൻസും ഉൾപ്പെടും എന്നാണ് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. പക്ഷെ ഇതിൻ്റെ റേറ്റ് ലോ ഇക്വേഷൻ എഴുതുമ്പോൾ എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വിചാരിക്കുക, ആർ ഇസ് ഈക്വൽ ടു കെ ഇൻ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ. എന്ന് പറഞ്ഞാൽ എന്താ, എയുടെ മാത്രം കോൺസെൻട്രേഷനെയെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ബിയുടെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്നത് ചില കേസിൽ, ചില കെമിക്കൽ റിയാക്ഷൻസിൽ ഒന്നിലധികം റിയാക്റ്റൻസ് ഉണ്ടെങ്കിലും റിയാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ചില റിയാക്റ്റൻസിൻ്റെ മോളാർ കോൺസെൻട്രേഷന് കാര്യമായ ചേഞ്ച് ഉണ്ടാവില്ല. ഇനീഷ്യൽ കോൺസെൻട്രേഷനോട് ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് കാര്യമായ വ്യത്യാസം ഉണ്ടാവില്ല, ചെറിയ ചേഞ്ച് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ നമുക്ക് പറയാം റിമെയിൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ്. അത്തരം റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ റേറ്റ് ഇക്വേഷനിൽ ഉൾപ്പെടില്ല. അപ്പം നമുക്ക് തോന്നും ഇതൊരു ഹയ്യർ ഓർഡർ റിയാക്ഷൻ ആണ്, രണ്ട് റിയാക്റ്റൻസ് ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഹൈ ആണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇങ്ങനെ എഴുതിയാൽ വാട്ട് ഈസ് ഓർഡർ ഓഫ് ദിസ് റിയാക്ഷൻ? ദിസ് ഈസ് വൺ. ഹയ്യർ ഓർഡർ ആണ് എന്ന് തോന്നാം, പക്ഷേ ആക്ച്വലി നമ്മൾ എക്സ്പെരിമെൻ്റ് വഴി കണ്ടുപിടിക്കുമ്പോൾ അതൊരു ലോവർ ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. അത്തരം റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. C12H22O11 ഷുഗർ മോളിക്യൂൾ ആണ്, കെയിൻ ഷുഗർ. വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ, ഹൈഡ്രോളിസിസ് നടക്കുക, ഒന്നുകിൽ എൻസൈമുകളുടെ പ്രസൻസിലാവാം അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആസിഡിൻ്റെ H+ ions പ്രസൻസിലാവാം. അപ്പോൾ ഹൈഡ്രോളിസിസ് നടന്നാൽ നമുക്ക് കിട്ടുക C6H12O6, ടു മോളിക്യൂൾസ് ഓഫ് C6H12O6. മോളിക്യുലാർ ഫോർമുല സെയിം ആണ്, പക്ഷെ ഇത് രണ്ട് ആൾക്കാരാണ്, ഒന്ന് ഗ്ലൂക്കോസ് ആണ് മറ്റൊന്ന് ഫ്രക്ടോസ് ആണ്. മോളിക്യുലാർ ഫോർമുല സെയിം ആണ്, പക്ഷെ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളതാണ്, ഇതൊരു കീറ്റോ ഗ്രൂപ്പ് ഉള്ളതാണ്. നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കുന്നുണ്ട്. ഇവിടെ കെയിൻ ഷുഗറിൻ്റെ ഹൈഡ്രോളിസിസ് നടന്ന ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസും ഒരു മോളിക്യൂൾ ഫ്രക്ടോസും ഉണ്ടാവും. ഈ റിയാക്ഷനൊരു പേരുണ്ട്, ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. എന്താ വിളിക്കുക? ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഇപ്പം ഇതിലെ ബാലൻസ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ കണ്ടാൽ നമ്മൾ പറയും ഇതിനകത്ത് ഏതൊക്കെ റിയാക്ഷൻസ് ഉണ്ട്. ആ കെയിൻ ഷുഗറും ഉണ്ട്,
വാട്ടറും ഉണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് ഇവിടെ രണ്ടുപേരുടെയും മോളാർ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യണം പക്ഷേ എക്സ്പെരിമെന്റ് വഴി നമ്മൾ റേറ്റ് ലോ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് r is equal to k into molar concentration of C12 H22 O11 ഇതാണ് റേറ്റ് ലോ ഇക്വേഷൻ ആയിട്ട് എനിക്ക് കിട്ടുക സോ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദിസ് റിയാക്ഷൻ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ പവർ നോക്കിയാൽ മതി എത്രയാണ് 1 ആണ് സോ ദിസ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ പക്ഷെ കണ്ടാൽ ഫസ്റ്റ് ഓർഡർ ആണെന്ന് തോന്നുമോ ഇല്ല രണ്ട് റിയാക്ടൻസ് ഉൾപ്പെടുന്നത് കൊണ്ട് ഹയർ ഓർഡർ ആണ് എന്ന് തോന്നാം പക്ഷെ ആക്ച്വലി ദിസ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇവിടെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറച്ച് മാത്രമേ വാട്ടർ ഈ റിയാക്ഷനിൽ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ അപ്പൊ റിയാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോഴും വാട്ടറിന്റെ മോളാർ കോൺസെൻട്രേഷന് കാര്യമായ ചേഞ്ച് വരില്ല റിമെയിൻസ് ഓൾമോസ്റ്റ് എ കോൺസ്റ്റന്റ് അതുകൊണ്ടാണ് റേറ്റ് ഇക്വേഷനിൽ വാട്ടർ ഉൾപ്പെടാത്തത് അപ്പോൾ ഈ റിയാക്ഷൻ കണ്ടാൽ ഹയർ ഓർഡർ ആണ് എന്ന് തോന്നും പക്ഷെ ദിസ് ഇസ് ആക്ച്വലി എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇങ്ങനെ ബാലൻസ് ഇക്വേഷൻ കണ്ടാൽ ഹയർ ഓർഡർ ആണ് എന്ന് തോന്നുകയും ലോവർ ഓർഡറായി നടക്കുകയും ചെയ്യുന്ന റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എ റിയാക്ഷൻ വിച്ച് അപ്പിയേഴ്സ് ടു ബി ഓഫ് ഹയർ ഓർഡർ ഹയർ ഓർഡർ ആണെന്ന് തോന്നും ബട്ട് ആക്ച്വലി ഫോളോസ് ലോവർ ഓർഡർ കൈനറ്റിക്സ് ലോവർ ഓർഡർ ആയിട്ടാണ് ശരിക്കും നടക്കുക സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് അതിനൊരു ഉദാഹരണമാണ് ഇൻവേർഷൻ ഓഫ് കേൻ ഷുഗർ രണ്ട് റിയാക്ടൻസ് ഉണ്ട് രണ്ടുപേരുടെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് തോന്നും പക്ഷെ ആക്ച്വലി ഷുഗറിന്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ ഓർഡർ 1 ആണ് സോ ദിസ് ഈസ് എ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വാട്ട് ഈസ് എ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ വാട്ട് ഈസ് എ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് ചോദിക്കാം അപ്പൊ നമ്മൾ എഴുതേണ്ടത് എ റിയാക്ഷൻ വിച്ച് അപ്പിയേഴ്സ് ടു ബി ഓഫ് ഹയർ ഓർഡർ but actually follows lower order kinetics but like it but actually takes place as a first order reaction such reactions are called pseudo order reactions a reaction which appears to be of higher order but actually follows lower order kinetics are called pseudo order reactions example or enna inversion of cane sugar angane sambhavikkanulla kaaranam oralude concentration kaaryamaya change varunnilla appo adu rate equation il ulpadunnilla another example is ester hydrolysis ester hydrolysis acidum alcoholum chernundaguna compoundgalana esters oru udaharanam ethyl acetate ch3 coo c2h5 ഇതിന്റെ പേരാണ് ethyl acetate ഇതിന്റെ hydrolysis ഒരു reversible reaction ആണ് സ്ലോയിൽ നടക്കുന്ന റിയാക്ഷൻ ആണിത് ഇൻ പ്രസൻസ് ഓഫ് എൻ ആസിഡ് എച്ച് പ്ലസ് അയോൺസിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടന്നാൽ എനിക്ക് ആസിഡും ആൽക്കഹോളും തിരിച്ചു കിട്ടും ഈ എസ്റ്റർ ഉണ്ടായ ആസിഡ് ഏതാണോ ആ ആസിഡ് തിരിച്ചു കിട്ടും ആ ആൽക്കഹോളും എനിക്ക് തിരിച്ചു കിട്ടും അപ്പൊ ഇവിടെ CH3COOH അസെറ്റിക് ആസിഡും C2H5OH എത്തനോളുമാണ് എനിക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് എസ്റ്റർ ഹൈഡ്രോളൈസിസ് എസ്റ്റർ ഹൈഡ്രോളൈസ് ചെയ്താൽ ആസിഡും ആൽക്കഹോളുമായിട്ട് മാറും ഇവിടെയും ഇക്വേഷൻ അനുസരിച്ച് രണ്ട് റിയാക്ടൻസ് ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കും രണ്ടുപേരുടെയും മോളാർ കോൺസെൻട്രേഷനെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യും പക്ഷേ ആക്ച്വലി വാട്ടറിൻ്റെ കോൺസെൻട്രേഷന് കാര്യമായ ചേഞ്ച് വരില്ല അപ്പോൾ റിയാക്ഷൻ റേറ്റും വാട്ടറിൻ്റെ കോൺസെൻട്രേഷനുമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെയും റേറ്റ് ലോ ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് r is equal to k into ch3
COO C2H5. അപ്പോൾ ആരുടെ കോൺസെൻട്രേഷനെ മാത്രമേ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? എസ്റ്ററിന്റെ മാത്രം കോൺസെൻട്രേഷനെ. അപ്പോൾ എത്രയാണ് ഇതിന്റെ ഓർഡർ? കോൺസെൻട്രേഷന്റെ പവർ നോക്കിയാൽ മതി, 1 അല്ലേ. സോ ദിസ് ഈസ് ഓൾസോ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. കണ്ടാൽ നമുക്ക് ഓർഡർ 1 നേക്കാൾ കൂടുതലാണ് എന്ന് തോന്നാം, പക്ഷേ ദിസ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. So this is another example for a pseudo first order reaction. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ് വാട്ട് ആർ സ്യൂഡ ഓർഡർ റിയാക്ഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് എ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് ചോദിക്കാം. രണ്ട് എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? ഇൻവേർഷൻ ഓഫ് കെൻ ഷുഗർ ആൻഡ് എസ്റ്റർ ഹൈഡ്രോളിസിസ്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തീരുകയാണ്. നല്ല എളുപ്പമുള്ള ഒരു ചെറിയ ചാപ്റ്റർ ആയിരുന്നു. വളരെ ശ്രദ്ധിച്ച് നന്നായി മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങളത് മറന്നു പോവില്ല. അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് സംബന്ധിച്ച് ചെയ്യാം. ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിച്ചത് റേറ്റ് എന്താണ് എന്ന് പഠിച്ചു. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഓർ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. നമ്മളത് ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റുമായിട്ട് നമുക്ക് റേറ്റ് എക്സ്പ്രസ് ചെയ്യാം. ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നാൽ റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, നേച്ചർ ഓഫ് റിയാക്റ്റൻ്റ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, പ്രസൻസ് ഓഫ് ലൈറ്റ്, സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻ്റ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ. ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ രണ്ട് പുതിയ ടേംസ് പഠിച്ചു, ഓർഡറും മോളിക്യുലാരിറ്റിയും. ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി ഓർത്തു വയ്ക്കണം, വളരെ പ്രധാനപ്പെട്ടതാണത്. ഓർഡർ 1ഓ 2ഓ ഫ്രാക്ഷനോ 0ഓ നെഗറ്റീവോ ഒക്കെ ആവാം. അതിൽ നമ്മൾ ചില എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ആ എക്സാമ്പിൾസ് ഓർത്തു വയ്ക്കണം. റേറ്റ് ലോ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് ആൻഡ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ദെൻ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു, സീറോ ഓർഡർ റിയാക്ഷൻ്റെ കേസിലും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിലും. സീറോ ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കെ ഇസ് ഈക്വൽ ടു 2.303 by K. Zero order reaction ൻ്റെ കേസിൽ K is equal to R zero minus R divided by T. R zero initial concentration, R concentration after time T. First order reaction ൻ്റെ കേസിൽ K is equal to 2.303 by T log R zero by R. ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കണം. അവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫുകൾ വരച്ചത് ഓർക്കണം. ഇനി ഇതിനോട് ചേർത്ത് നമ്മൾ പഠിച്ചതാണ് ഹാഫ് ലൈഫ് പീരിയഡ്, റിയാക്റ്റന്റിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതിയാകാൻ എടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ് പീരിയഡ്. അത് സീറോ ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഇറ്റ് ഇസ് R zero by 2K. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ബൈ കെ. ഇത് വെച്ചുള്ള പ്രോബ്ലംസ്. ദെൻ നമ്മൾ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ കണ്ടു. അറേനിയസ് ഇക്വേഷൻ കെ ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. അതിൻ്റെ ലോഗരിഥമിക് ഫോമുകൾ, അതുമായിട്ട് റിലേറ്റഡ് ആയ പ്രോബ്ലംസ്. ദെൻ തിയറീസ് ഓഫ് റിയാക്ഷൻ റേറ്റ്, കൊളീഷൻ തിയറി ആൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി. ഇനി ഇന്ന് നമ്മൾ പഠിച്ച രണ്ട് ടോപ്പിക്സ്. അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവ്വം പഠിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നന്നായിട്ട് പഠിച്ച് ചെറിയൊരു നോട്ടൊക്കെ, ഞാൻ എല്ലാ ചാപ്റ്റർ കഴിയുമ്പോഴും പറയാറുള്ളത് പോലെ ഒരു പേജിൽ ഒതുങ്ങുന്ന നോട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം, നമുക്ക് പരീക്ഷാ റിവിഷന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.